യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമ കേസിൽ മുഖ്യപ്രതികളെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ് അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി മുഖ്യപ്രതികളായ ശിവരഞ്ജിത്തും നസീമും ചേർന്നാണ് പോലീസ് പോലീസിന് എടുത്തുകൊടുത്തത് ക്യാമ്പസിനകത്ത് തന്നെയാണ് പ്രതികൾ ആയുധം ഓളിപ്പിച്ചിരുന്നത് അഖിലിനെ കുത്തിയ സ്ഥലത്തോട് ചേർന്ന് ചവറിനകത്താണ് പ്രതികൾ ആയുധം ഓളിപ്പിച്ചിരുന്നത് കേസിൽ നിർണായക തൊണ്ടി മുതലാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തതെന്നും കണ്ടെടുത്തത് കോളേജിലെ യൂണിയൻ മൂലം ടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഏറെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ആയുധം ഉപയോഗിച്ച സ്ഥലം പ്രതികൾ പറഞ്ഞതും കത്തി എടുത്ത് കൊടുത്തതെന്നും പോലീസ് പറയുന്നു കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ കത്തിയാണ് അഖിലിനെ കുത്താൻ ഉപയോഗിച്ചതെന്നാണ് വിവരം ഒന്നു മുതൽ അഞ്ചുവരെയുള്ള പ്രതികൾ അഖിലിനെ തടഞ്ഞു നിർത്തുകയും ഒന്നാം പ്രതിയായ ശിവരഞ്ജിത്ത് കത്തിയെടുത്ത് അഖിലിന്റെ നെഞ്ചിൽ കുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് വധസമ കേസിൽ പതിനാറ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ആറ് ആറ് പേരെ മാത്രമാണ് ഇതുവരെ പോലീസ് പിടികൂടിയത് ബാക്കി പത്ത് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് അതേസമയം യൂണിവേഴ്സിറ്റി കോളേജിൽ കോളേജിലും പി എസ് സിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് വീണ്ടും ഗവർണറെ ും എസ് ഭാരവാഹികൾ പി റാങ്ക് ലിസ്റ്റിൽ അനധികൃതമായി കയറി പറ്റിയെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പി എസ് സിയുടെ ഉൾപ്പെടെ നിന്നുള്ള ഒരു പരീക്ഷയും യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ മൂന്നാം ദിവസമാണ് മുഖ്യപ്രതികളായ ശിവരഞ്ജിത്തും നസീമും അറസ്റ്റിലാകുന്നത് എസ് എഫ് ഐ അംഗങ്ങളുടെ ധാർഷ്ട്യം ചോദ്യം ചെയ്തു ചെയ്തിട്ടുള്ള ചെയ്തതിലുള്ള വൈരാഗ്യമാണ് അഖിലിനെ ആക്രമിക്കാൻ കാരണമെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ